അതിപരിശുദ്ധ നാമം നമ്മിലേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാത്തത്തിലെ ദൈവം നൽകിയിട്ടുള്ള വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാമത്തെ എട്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാമത്തെ എട്ടാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധ ആത്മാവ് ഒരാൾ എന്താണ് പരിശുദ്ധ ആത്മാവ്? കാരണം പരിശുദ്ധ ആത്മാവ് ഇല്ലാതെ നാം എന്ത് ചെയ്താലും അത് വ്യർത്ഥമാണ്. പരിശുദ്ധ ആത്മാവിനെ കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം പരിശുദ്ധ ആത്മാവിന് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധാത്മാവ് എന്താണ് പരിശുദ്ധാത്മാവ് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. എവിടെയാണ് പരിശുദ്ധാത്മാവിനെ ആദ്യമായി നാം ദൈവവചനത്തിൽ കാണുന്നത്? ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെയായി രണ്ടാമത്തെ വാക്യം എവിടെയാണ് നാം പരിശുദ്ധാത്മാവിനെ ആദ്യമായിട്ട് കാണുന്നത്? ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെയും രണ്ടാമത്തെ വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പാഴും ശൂന്യവുമായിരിക്കുന്ന ഭൂമി അല്ലെ, ഒന്നുകൂടെ വായിച്ചാട്ടെ. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മീത് ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീത് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു പാഴും ശൂന്യവുമായിരിക്കുന്ന ഭൂമി, ആഴത്തിന് മുകളിൽ ഇരുളുണ്ടായിരുന്നു. എല്ലാം പ്രതികൂലമായി, ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥയിൽ അവിടെയാണ് നാം ആദ്യമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്ത് ചെയ്യുന്നു, പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയായി. ശൂന്യവും ഇരുളടഞ്ഞതുമായ ഒരു മണ്ഡലത്തിൽ വെള്ളത്തിന് മുകളിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ആത്മാവ്. അപ്പോൾ എവിടെയെല്ലാം പാഴും ശൂന്യതയും ഉണ്ടോ അവിടെയെല്ലാം പരിവർത്തിക്കുവാനായി ഇറങ്ങി വരുന്നതാണ് പരിശുദ്ധ ആത്മാവ്. ഇനി ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആ പരിവർത്തനം കൊണ്ട് എന്താണ് അതിന്റെ പരിണത ഫലം ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെയും ഒന്നാമത്തെ വാക്യം. കണ്ടോ, നമ്മൾ എന്താ വായിച്ചത്? ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, യാഴത്തിന് മുകളിൽ ഇരുൾ വ്യാപരിച്ചിരുന്നു. എന്നാൽ അവിടെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അല്പസമയം കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? നാം കാണുന്നു, ഭൂമിയും അതിലെ സകല ചരാചരങ്ങളെ തികഞ്ഞ്, അഥവാ ഒന്നുമല്ലാത്തതിനെ എല്ലാം ഉള്ളതാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലായ്മയുള്ളതിനെ അല്ലെങ്കിൽ പാഴും ശൂന്യവുമായതിനെ ഒരു പൂർണതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ ഭൂമിയിൽ എവിടെയെല്ലാം ശൂന്യതയുണ്ടോ, എവിടെയെല്ലാം പാഴായ അവസ്ഥകളുണ്ടോ, അവിടെ പരിവർത്തിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം അയച്ചു വിട്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ്, ഒരു ശക്തിയാണ് എന്ത്? പരിശുദ്ധ ആത്മാവ്. ഓക്കെ, ഇതാണ് പരിശുദ്ധ ആത്മാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആദ്യത്തെ വെളിപ്പെടുത്തൽ നമ്മൾ കാണും. അപ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ പരിവർത്തനം എവിടെയുണ്ടോ അവിടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നൊരു ചിന്ത, നമ്മളെല്ലാവരും ഗ്യാസ് സ്റ്റവ് കണ്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈ ഗ്യാസ്, സ്റ്റൗവിലെ ഗ്യാസ്. നമ്മൾ സ്റ്റൗവിലെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ആ ഗ്യാസിന്റെ പർപ്പസ് പൂർത്തിയാകുന്നുണ്ടോ? ഇല്ല. അത് ഗ്യാസിനൊരു സ്മെല്ല, പക്ഷെ അതിലേക്ക് ഒരു സ്പാർക്ക് വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, അത് കത്തും. അവിടെയാണ് അതിന്റെ പർപ്പസ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഗ്യാസ് പോലെയും സ്പാർക്ക് സ്വർഗത്തിൽ നിന്ന് വരുന്നതുമാണ്. അതുകൊണ്ടാണ് പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അടുത്ത ശബ്ദം കേൾക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ വചനം ക്രിയയായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? ഒരു പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ പാഴും ശൂന്യവുമായ അവസ്ഥകൾ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റുവാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ആ വളരെ
മനോഹരമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുവാനായിട്ട് തുടങ്ങി. ഇവിടെ അത് കഴിഞ്ഞത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കണ്ടു. എന്താണ് പരിശുദ്ധാത്മാവെന്ന് ഇന്ന് രാത്രികാലം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ മൂന്ന് തരത്തിലുള്ള ആത്മാവ് ഉണ്ട്. ഒന്ന് ദൈവത്തിന്റെ ആത്മാ, നമുക്ക് നോക്കാം. ഒന്ന് ഒരു തിരക്കെഴുതിയിലാണ് രണ്ടാമത്തെ 10 വാക്യം വായിക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നാം പലപ്പോഴും കബളിപ്പിക്കപ്പെട്ടു പോകും, നാം പലപ്പോഴും വഞ്ചിക്കപ്പെട്ടു പോകും. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയിലകന് 2:10 തൊട്ടൊന്ന് വായിക്കാം. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയിലകന് 2:10 ഈ ലോകത്തിൽ മൂന്ന് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ അപ്പൊ നമുക്ക് അപ്പൊ ദൈവം തന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, ഒന്നാമത്തെ ആത്മാവ്. ആ അടുത്തത് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാഞ്ഞു. അപ്പോ ഈ പരിശുദ്ധാത്മാവിന് നമുക്ക് തന്നിരിക്കുന്ന എന്തിനാ? ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞ് നമ്മളെ പഠിപ്പിക്കുവാനാണ് ദൈവം ഈ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യ ആത്മാവല്ല. അപ്പൊ മനുഷ്യനിൽ എന്തുണ്ട്? ഒരു മനുഷ്യ ആത്മാവുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കും. മനുഷ്യരിൽ ആരാതെയും അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ദഹിപ്പിക്കില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര. അപ്പൊ മൂന്ന് ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന് ദൈവാത്മാവ്, 2 മനുഷ്യാത്മാവ്, 3 ലോകത്തിന്റെ ആത്മാവ് അഥവാ ദുഷ്ടാത്മാവ്. മൂന്ന് ആത്മാക്കൾ. മനുഷ്യന് എന്ത് വേണം? ഏതെങ്കിലും ഈ രണ്ട് ആത്മാവിൽ ഏതെങ്കിലും ഒരു ആത്മാവില്ലാതെ മനുഷ്യനിവിടെ ജീവിക്കാൻ പറ്റില്ല. അതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഘടന. ശരിക്കും മനുഷ്യന്റെ ഘടന എന്ന് പറയുന്നത് ഈ ആത്മാവിൽ എന്ത് വേണം? ദൈവാത്മാവിന്റെ കൂടെ വസിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സത്യത്തിൽ ആദമിനോട് ദൈവം പറഞ്ഞു, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദൈവമക്കളെ മരണം എന്ന് പറയുന്നത് ഈ ശരീരത്തെ കൊണ്ടുപോയി എവിടെയെങ്കിലും വെച്ച് തീരുന്നതല്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആത്മാവ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ ചെല്ലുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. ആദമിനോട് പറഞ്ഞതിന്റെ ആഴമേറിയ അർത്ഥം, നിന്നിലിരിക്കുന്ന മനുഷ്യാത്മാവ് എന്റെ ആത്മാവിന്റെ പരിശുദ്ധ ആത്മാവിനോട് കൂടെ വസിക്കുന്നില്ല എങ്കിൽ നീ മരിച്ചവന. നിന്നിലിരിക്കുന്ന മനുഷ്യാത്മാവ് പിശാചിന്റെ ആത്മാവിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ നിനക്ക് മരണമാണ്. ആത്മാവിന് ഒരിക്കലും മരണമില്ല. ഇനി അത് പാപം ചെയ്യുന്ന ആത്മാവായാലും പരിശുദ്ധ ആത്മാവിന്റെ കൂടെ നാം വസിച്ചാൽ നിത്യജീവനിൽ സ്വർഗത്തിൽ കാണും. അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ആത്മാവ് എവിടെ നിന്ന് വരുന്നുവോ അവന്റെ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് അവനോട് ചേർക്കപ്പെടുന്നതാണ് നിത്യജീവൻ. മരണം എന്ന് പറയുന്നത് ഈ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് ദൈവത്തിലേക്കിന്റെ കൂടെ നടക്കാതെ ദൈവത്തിൽ നിന്ന് വേർപെട്ട് പിശാചിന്റെ കൂടെ നടന്നാൽ അതാണ് യഥാർത്ഥ മരണം. ഇന്ന് രാത്രികാലം നമ്മളത് തിരിച്ചറിയണം. നമുക്ക് വേണ്ടത് നാം ജീവിക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതം പരിപൂർണമാകണമെങ്കിൽ പരിശുദ്ധ ആത്മാവ് നമ്മളിലേക്ക് വരണം. അതിനാണ് ദൈവത്തിന്റെ ആ വലിയ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. ആദിയിൽ വചനമായും ആത്മാവായും ദൈവം രണ്ട് ഭാഗമായിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ രക്ഷാകര പദ്ധതിയായ കർത്താവായ യേശു കർത്താവിനെ വച്ചു. ദൈവം ആദിയിൽ ഉണ്ടായിരുന്ന ദൈവം എന്ത് ചെയ്തു? ദൈവത്തിനറിയാം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നടന്നു പോകും. പാപം ചെയ്ത ജഡത്തിന് ദൈവ തേജസ്സിലേക്ക് വന്നാൽ അവൻ ആ തേജസ്സിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. അവൻ നശിച്ചു പോകും, ദഹിച്ചു പോകും. തീയിലേക്ക് ഒരു പേപ്പർ വരുന്നത് പോലെ, തീയിലേക്ക് ഒരു മെഴുക് വരുന്നത് പോലെ അത് ഉരുകി പോകുമെന്ന് നമ്മുടെ ദൈവം സൃഷ്ടിച്ചവനായ, നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുൻപേ നമ്മുടെ പിതാവിനറിയാം. അതുകൊണ്ട് പരിഹാരമായി ഏത് ജഡത്തിലേക്കും എത്തിച്ചെല്ലുവാൻ തരത്തിൽ വളരെ സിമ്പിളായി വചനമാക്കി തന്റെ ആത്മാവിനെ ആദ്യം വച്ചു. അതാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വേദപുസ്തകം. അതുകൊണ്ട് ഏത് മനുഷ്യന് എത്ര പാപിയായിരുന്നാലും അവന് ഏറ്റവും ഈസിയായിട്ട് ഈ വചനത്തെ വാക്കുകളാക്കി. വചനം എന്താ? വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടതാണ് വചനം. ഇത് മുൻകൂട്ടി അറിയാവുന്നവനായ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? ഇതിനെ വചനമാക്കി ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വെച്ചു. അതുകൊണ്ടാ ഈ വചനം ഏത് മനുഷ്യനും എടുത്തുപയോഗിക്കാം. ഈ വചനം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ, വെള്ളം വചനത്തെ സൂചിപ്പിക്കുന്നു. ഈ വചനം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യനിലേക്ക് അടുത്ത ഒരു ഭാഗമായിട്ട് ഈ പാഴും ശൂന്യവുമായി കിടക്കുന്ന അവസ്ഥയെ
പരിഹരിക്കുവാൻ പരിശുദ്ധാത്മാവ് വന്ന് വചനത്തിന്റെ മുകളിൽ പരിവർത്തിക്കുവാൻ തുടങ്ങും. നമ്മുടെ പാഴും ശൂന്യവുമായ അവസ്ഥകൾ മാറുവാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ പാഴും ശൂന്യവുമായ അവസ്ഥകളെ മാറ്റുവാനായിട്ട് നമ്മളെ തികവിലേക്ക് വരുത്തുവാൻ വരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പരിശുദ്ധാത്മാവ് ഏതൊക്കെ തലങ്ങളാണ് ഈ പരിശുദ്ധാത്മാവ് ഇതിലൂടെ പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചന പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. ഹല്ലേലൂയ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ആവസിക്കും. ജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും. അപ്പൊ നമ്മൾ എത്ര കാര്യം, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, യഹോ ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ്. 6 മണ്ഡലം അല്ലെ. യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവിന് 6 ശാഖകളാണ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ്. 6 ശാഖകൾ യഹോവയുടെ ആത്മാവിന്. ഈ 6 മണ്ഡലങ്ങളിലായിട്ടാണ് ദൈവാത്മാവ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. ഇത് ഒറ്റയടിക്ക് ഒരു അഭിഷേകം കൊണ്ടങ്ങ് നിറയ്ക്കുകയല്ല ദൈവം ചെയ്യുന്നത്. ആദ്യം ഈ ആത്മാവ് ജ്ഞാനം നമ്മളിലേക്ക് പകരും. യഹോവത്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഇത് ദൈവത്തിന്റെ അനാദികാലം മുമ്പേ ഉള്ള വലിയൊരു പദ്ധതിയാണ്. ഇത് പല സ്ഥലങ്ങളിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം ഒന്നെടുത്താട്ടെ, 25-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പല സ്ഥലങ്ങളിൽ കർത്താവായ പിതാവാം ദൈവം ഈ ആത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പല രീതികളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 25-ാം അധ്യായം 31-ാമത്തെ വാക്യം. തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. നിലവിളക്കെ അടിപ്പ് പണിയായിരിക്കണം. അതിന്റെ ചൂടും തണ്ടും പുഷ്പുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിന്റെ 3 ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിന്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം. യഹോവയുടെ ആത്മാവ് ഒറ്റ തങ്കത്തിൽ നിന്ന് അടിപ്പുപണിയായിരിക്കണം. ഒരേ ആത്മാവ്, യഹോവയുടെ ആത്മാവിൽ നിന്ന് 3 ശാഖ, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, യഹോവയുടെ പരിജ്ഞാനത്തിന്റെയും ആത്മാവ്. ഇത് കത്തപ്പെടണം. എവിടെ? സമാഗമന കൂടാരത്തിൽ വെക്കേണ്ട വിളക്ക് എന്തിനെ കാണിക്കുന്നു എന്ന് വെച്ചാൽ പരിശുദ്ധ ആത്മാവിന്റെ റെപ്രസെന്റേഷനാണ് ഇത്. 6 മണ്ഡലങ്ങളിൽ കൂടെ 6 വിളക്ക് കത്തുമ്പോഴാണ് നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നമ്മൾ വരുന്നത്. ഒരിക്കലും നമ്മളിലേക്ക് വരുന്ന ആദ്യത്തെ അന്യഭാഷ അല്ലെങ്കിൽ പ്രവചനം ഇതൊന്നും ആത്മാവിന്റെ പൂർണ്ണതയല്ല. ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പരാജയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കൃപാവരം കർത്താവ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു അന്യഭാഷ വന്നു കഴിഞ്ഞാൽ, പൊതുവെയുള്ള നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ ഒരു തെറ്റായ ധാരണ എന്ന് വെച്ചാൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചാൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, നാം അനുദിനം ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ദൈവത്തിന്റെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് കർത്താവ് ജ്ഞാനത്തിന്റെ ആത്മാവ്, നമുക്ക് അതിനെക്കുറിച്ച്, ഇപ്പൊ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് നമ്മൾ വർദ്ധിക്കുന്നത് എന്ന് ചിന്തിക്കാം. യേശു കർത്താവിന്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും തൊട്ട് ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ വാക്യം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അപ്പോ നോക്കിയേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശുവിനെ എന്ത് ചെയ്തു, എങ്ങോട്ടാ നടത്തിയെ? ആത്മാവാണ് പിന്നെ നടത്തുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ പിന്നെ ആരാ നമ്മളെ നടത്തുന്നത്? പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. നമ്മളെ നടത്തുന്ന പരിശുദ്ധ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ജഡമോ എന്റെ ബുദ്ധിയോ എന്റെ അറിവോ എന്റെ കേൾക്കോ ഒന്നും എന്നെ നയിക്കരുത്, പിന്നെ എന്ത് നയിക്കണം? പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ജഡികര, നമ്മള്
ഈ പഴയ നിയമം മൊത്തവും വായിച്ചിട്ട് വരുമ്പോൾ എല്ലായിടത്തും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന പല മണ്ഡലങ്ങളിലും പെട്ടെന്ന് ആ ജഡവും ബുദ്ധിയും കയറി പ്രവർത്തിച്ചു കളയും. അബ്രഹാം ദേവദാസിന്റെ ജീവിതത്തിലും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ നോഹ ദേവദാസിന്റെ ജീവിതത്തിലും കാണുവാൻ സാധിക്കും. നല്ല ദൈവകൃപയും ദൈവശക്തിയും നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജഡം എന്ത് ചെയ്യും? ആത്മാവിന്റെ ഇടയിലേക്ക് കയറും. പ്രത്യേകാൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക മണ്ഡലമാണ്. ഇവിടെ പറയുന്നു ആത്മാവിനാൽ നടത്തപ്പെട്ടു. എങ്ങോട്ടാ? മരുഭൂമിയിലേക്കാ നടത്തുന്ന പ്രതികൂല സാഹചര്യം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് തരപ്പെടുന്നതിന്റെ ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാ. പരിശുദ്ധാത്മാവ് വന്നാൽ ആദ്യം വരുന്നത് പിശാചാ നമ്മുടെ അടുത്ത്. പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചാൽ ആദ്യം പിശാചു വരും. എന്തിനാ? നമ്മൾ തികഞ്ഞവരാണെന്ന് തെളിയിക്കുവാൻ, പരീക്ഷകളിൽ നാം ജയിക്കുന്നവരാക്കി തീർക്കുവാൻ, നമ്മളെ ജയാളികളാക്കി തീർക്കുവാൻ. അപ്പൊ ചോദനകൾ വരും. പരിശുദ്ധാത്മാവ് വന്നതിന്റെ അർത്ഥം ചോദന. ചില സമയങ്ങളിൽ ചില ദൈവവചന ശുശ്രൂഷകളെല്ലാം കേട്ട് ആരാധിച്ച് നമ്മൾ നല്ല ബലം പ്രാപിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ ചെല്ലുമ്പോൾ അവസ്ഥകളെല്ലാം മറഞ്ഞിരിക്കും. ഇന്ന് രാത്രികാലം ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്തെന്ന് നാം ഒന്ന് തിരിച്ചറിയണം. അവിടെ നാം പരാജയപ്പെട്ടു പോകാനല്ല, ആത്മശക്തി പ്രാപിച്ച് നമ്മൾ ചെല്ലുന്നത് പ്രശ്നമില്ലാത്ത സ്ഥലത്തേക്കല്ല, വലിയ പ്രശ്നത്തിന്റെ നടുക്കിലേക്ക് ആയിരിക്കും പലപ്പോഴും. അങ്ങനെയെങ്കിൽ അതിനെ ജയിക്കുവാനുള്ള ആത്മശക്തിയാണ് തന്നിരിക്കുന്നത്. അത് പുറത്തോട്ട് എടുക്കുവാൻ ഇന്ന് രാത്രിക്കാലം നമ്മൾ തിരിച്ചു അറിയണം. മരുഭൂമിയുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആത്മാവ് നമ്മളെ മരുഭൂമിയിലേക്ക് നയിക്കും. കാരണം ഇനി അത് അടുത്തത് വായിച്ചാട്ടെ. ഇനി ജ്ഞാനത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആ വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതല്ലല്ലോ, അത് കംപ്ലീറ്റ് അല്ലല്ലോ. ആ വായിച്ചേ. പിന്നെ പിശാച് അവനെ, അല്ല അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് മാത്രമാണ് അതിനകത്ത് കിടക്കുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ള അവക്കെ വായിച്ചോട്ടെ. ആ അത് ഓക്കെ. അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിലായിരിക്കും കിടക്കട്ടെ. അപ്പൊ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ട്. ആ മത്തായിയുടെ സുവിശേഷം നിർത്തി, നാലിന്റെ അതേ വായിക്കും. അതൊന്ന് വായിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം. അപ്പോ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം പ്രതികൂലത്തിലേക്കാണ് പോകുന്നത്. പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ഏത് സാഹചര്യത്തിലും നമുക്ക് കടന്നു വരാം. ആ വായിച്ചോട്ടെ. നാൽപ്പത് പൗലും 40 ഒരാഘോഷിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പരിശുദ്ധാത്മാവിനെ തരുന്നത് പ്രതികൂലങ്ങളിൽ ജയിക്കുവാനാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ന അടുത്ത ഒരു ലക്ഷണമാണ് എന്ത്? വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കും നമ്മൾ. വചനത്തോട് നമുക്കൊരു വിശപ്പ് വരും, വചനത്തിലോട് നമ്മൾ ചേർന്ന് നടക്കാൻ തുടങ്ങും. വചനം നമ്മുടെ വായിൽ നിന്ന് എന്ത് ചോദിച്ചാലും വചനം വരാൻ തുടങ്ങും. ആരെന്ത് ചോദിച്ചാലും വചനം കൊണ്ടായിരിക്കും നമ്മൾ ഉത്തരം പറയുക. നമ്മുടെ ജഡം പുറത്തു വരില്ല. ഇതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ ഒരു ലക്ഷണം. ജ്ഞാനാത്മാവിന്റെ ഇനി അവിടെ ചോദിക്കുന്ന ചോദ്യം ഒന്ന് നോക്കി ഒന്നുകൂടെ വായിച്ചാട്ടെ. പിശാച് എന്താ ചോദിക്കുന്നത്? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോട് അപ്പം മാറാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞ മറുപടി എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട്. ഇതെന്നാ അവൻ ചോദിച്ചത്? തന്നെ നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൊണ്ട് അപ്പമാവുക. കർത്താവ് പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. ഇതിലെ അടുത്ത ഇവിടെയാണ് ജ്ഞാനത്തിന്റെ ആത്മാവ്. സത്യത്തിൽ ദൈവപുത്രനെയാണോ പരീക്ഷിക്കപ്പെടേണ്ടത്? ദൈവപുത്രനാണോ പരീക്ഷിക്കപ്പെടേണ്ടത് അതോ മനുഷ്യപുത്രനാണോ പരീക്ഷിക്കപ്പെടേണ്ടത്? ചിന്തിച്ചു നോക്കിയേ, ആരാ പരാജയപ്പെട്ടത്? ദൈവമാണോ മനുഷ്യനാണോ? മനുഷ്യനാ പരാജയപ്പെട്ടത്. അവിടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു പരാജയം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ അഭിഷേകം തെളിയട്ടെ, ഞാനൊന്ന് തെളിയിക്കട്ടെ, ഞാൻ അഭിഷിക്തനാണെന്ന് തെളിയിക്കട്ടെ എന്റെ മേൽ, ഇത് നമ്മളെ പിശാച് പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രിയപ്പെട്ട, എന്റെ അഭിഷേകം തെളിയട്ടെ. നമ്മുടെ നാം അഭിഷിക്തരാണെന്നും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണെന്നും തെളിയിക്കേണ്ടവർ നമ്മളല്ല, സ്വർഗത്തിലെ ദൈവമാണ്. അത് ദൈവം തെളിയിക്കും. അഹരോന്റെ വടി തളിർത്തുവെങ്കിൽ നിരാത്രിക്കാലം നാം തിരിച്ചറിയണം, എന്റെ മേലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ തെളിയിക്കാൻ പോകണ്ട, അത് ശത്രു. നീ ദൈവപുത്രനാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ, നമ്മുടെ സാക്ഷ്യങ്ങൾക്കെതിരെ,
ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ നീ ആത്മീയനാണോ, നീ ചെയ്യുന്നത് ശരിയാണോ, നിന്റെ ശുശ്രൂഷയിൽ പ്രശ്നമുണ്ട് എന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓർത്തോണം നമ്മൾ ഈ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി, നമ്മളിൽ ആത്മീയ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങി. ഇവിടെ കർത്താവിന് വന്ന നീ ദൈവപുത്രനാണെങ്കിൽ, നീ അഭിഷിക്തനാണെങ്കിൽ, നീ എന്ത് കല്ലോടൊപ്പമാവാൻ പറ, അപ്പോഴാണ് നമ്മുടെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം. കാരണം പരീക്ഷിക്കപ്പെടേണ്ടത് അഭിഷേകമല്ല, അഭിഷിക്തനല്ല, പരീക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യൻ. ഇതാണ് ജ്ഞാനം, ജ്ഞാനത്തിന്റെ ആവശ്യം. രാത്രിക്കാരൻ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ, നമ്മുടേതായ ആത്മീയ ശുശ്രൂഷകൾക്കെതിരെ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കെതിരെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്. ശരിയാ, ഞാൻ മനുഷ്യൻ, താങ്കൾക്ക് അവിടെ നാം എഴുന്നേൽക്കരുത്. അങ്ങനെയാ, ഇങ്ങനെയാ, നമ്മൾ പ്രതികരിക്കരുത്, നമ്മൾ ഒന്നും ചെയ്യരുത്, നമ്മൾ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കും. അവിടെയാ നമ്മൾ ജയമെടുക്കുന്നത്. നിങ്ങൾ വിശ്വാസികളായിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത്, തീർച്ചയായിട്ടും എഴുന്നേൽക്കും. കർത്താവിന് പരീക്ഷണമുണ്ടെങ്കിൽ, അവനെ അനുഗമിക്കുന്നവരായ നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ ഉയരും. ആത്മീയ ശുശ്രൂഷ വെളിപ്പെട്ടാൽ ചോദ്യം ഉറപ്പായിട്ടും ഉയരും. ശൗല്